സാധനങ്ങളൊക്കെ ഇറക്കട്ടെ തോമ മുതലാളി. കമ്മിറ്റി ഓഫീസറൊന്ന് പോയിട്ട് വരാം, എന്നിട്ട് മതി. ശരി തോമ മുതലാളി. കാര്യം നീ എന്റെ തൊഴിലാളിയാണെങ്കിലും നീ എന്നെ തോമാ മുതലാളി എന്നൊന്നും വിളിക്കണ്ട, പിന്നെ വെറും മുതലാളി എന്ന് വിളിച്ചാൽ മതി. അതെന്താ തോമ മുതലാളി? തോമാ എന്ന് എന്റെ അപ്പം വിളിച്ചോളണ തെണ്ടി. ശരി തോമ മുതലാളി. ശരി മുതലാളി. കുഞ്ഞ, നീ എന്ത് പണിയായി കാണിച്ചത്? ആരോടൊന്നും പറയാതെ പോന്നിട്ട് നീ ഇങ്ങനെ നാട് തന്നെ നടക്ക. ഇതെന്ത് കോലോടാ? തെണ്ടിയായിട്ട് ജനിച്ച കുഞ്ഞ് വീണ്ടും തെണ്ടിയായിത്തോ ബേട്ട. നീ ഇങ്ങനെ വേണ്ടാത്തൊന്നും പറയല്ലേ. വാ, നമുക്ക് നാട്ടിലേക്ക് പോ. നിന്നെ കണ്ടിട്ടീന്ന് അറിയുമ്പോ അവിടെ എല്ലാവർക്കും എന്ത് സന്തോഷമായിരിക്കും എന്നറിയോ? ഇല്ല തോമേട്ട, ഇനി ഞാൻ ആ നാട്ടിലേക്കില്ല. നിങ്ങൾ ആരൊന്നും നിർബന്ധിക്കരുത്, ഞാൻ വരില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിനും വേണ്ടി എന്താ അവിടെ ഉണ്ടായത്? അന്ന് തോമേട്ടൻ പറഞ്ഞാ ശരി, കാഴ്ചയുള്ളൊരു പെണ്ണിനും എന്നെ ഇഷ്ടമില്ല. അവര് ജീവിക്കട്ടെ, അവളുടെ ആഗ്രഹം പോലെ സൗന്ദര്യമുള്ള ചക്കലിന്റെ കൂടെ അവൾ സുഖമായിട്ട് ജീവിച്ചോട്ടെ. അവരുടെ ജീവിതത്തിലുള്ള തടസ്സമായിട്ട് ഞാൻ ഒരിക്കലും വരില്ല. ആര് സുഖമായിട്ട് ജീവിക്കുന്നാ നീ പറയുന്നേ? നീ എന്തൊക്കെയാ തെറ്റിദ്ധരിച്ചിരിക്കുക? എല്ലാം ഞാൻ കണ്ടതാ. പ്രസാദ് സാറിനെ അവൾ കെട്ടിപ്പിടിക്കുന്ന എല്ലാം ഞാൻ കണ്ടതാ. കുഞ്ഞ, നിനക്കറിയാൻ പാടാത്ത ചില സത്യങ്ങളുണ്ട്. മരിച്ചുപോയ ലക്ഷ്മിയുടെ കണ്ണുകളാ ചെമ്പകത്തിന് കാഴ്ച നൽകിയിരിക്കുന്നത്. ആ കണ്ണുകൾ കാണാനാ പ്രസാദ് ആശുപത്രിയിൽ വന്നത്. പ്രസാദിനെ കണ്ടപ്പോ നീയാണെന്ന് തെറ്റിദ്ധരിച്ച് അവൾ എന്തൊക്കെയോ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ നിന്നെ മറന്നിട്ടവൾ അയാളെ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല. നീ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി അവൾ നിന്നെ ഇപ്പോഴും കാത്തിരിക്കുക. എവിടെന്നെങ്കിലും നീ ഫോൺ ചെയ്യുമെന്ന് വിചാരിച്ച് എന്നും ആ ബോധം തോന്നിരിക്കും. പാവ്. ശരിക്കും അതേടാ, നിന്നെ കണ്ടുകിട്ടിയ വിവരം ഉടനെ അവളോട് വിളിച്ചു പറയണം. ആ പെങ്കൊച്ചൊന്ന് സമാധാനമായിട്ട് ഇരുന്നോട്ടെ.